ഹലോ ഗായ്സ്, ബിറാമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് എങ്ങനെ നമുക്ക് അൺറേറ്റഡ് കോയിൻസ്, നമ്മൾ കുറേ അൺറേറ്റഡ് കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോയിൻസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് സെല് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പാൻകേക്ക് സ്വാപ്പിൽ തന്നെയാണ് നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ബൈ ചെയ്ത അതേ റിവേഴ്സ് പ്രോസസ് തന്നെയാണ് നമ്മൾ സെല് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വീഡിയോയിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ്, നമ്മൾ ഏത് കോയിൻ സെല് ചെയ്യുകയാണെങ്കിലും ഇതേ ഒരു പ്രൊസീജർ തന്നെയാണ്. നമ്മൾ ഇന്നലെ സേഫ് മൂൺ ക്യാഷിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അൺറേറ്റഡ് കോയിൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് സെല് ചെയ്യാമെന്നുള്ള ഒരു ഈ ഒരു വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ഗൈസ്, വിഡ്രോൾ മലയാളം തന്നെയാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. അതിലായിരിക്കും നമ്മൾ എയർ ഡ്രോപ്സ്, പെട്ടെന്ന് വരുന്ന എയർ ഡ്രോപ്സ് ഒക്കെ ഫസ്റ്റ് നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു അൺറേറ്റഡ് കോയിൻ എങ്ങനെ സെല് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ എയർ ഡ്രോപ്പ് ആയിട്ട് കളക്ട് ചെയ്തത്, നമ്മൾ ഇന്നലെ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ മിനിങ്ങാ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്ത നമ്മുടെ വി ബിറ്റ്കോയിൻ. ഓക്കെ, ഇവിടെ ബി ബിറ്റ്കോയിൻ അല്ലെങ്കിൽ WBTC പറഞ്ഞുള്ള ഒരു കോയിനാണ് നമ്മളിപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കോയിനും ഇതേ പ്രൊസീജിയറിൽ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് നോക്കാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 8,60,50,000 WBTC ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്യും പറഞ്ഞിരിക്കുന്നത് അവർ 56 ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈസ്. പക്ഷേ അവരുടെ എയർ ഡ്രോപ്സ് കൂടുതൽ ആൾക്കാർ കുറവ് ടൈമിൽ അവർ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് തന്നെയാണ് അവരെ പാൻകേക്ക് സ്വാപ്പിൽ, അവർ പറഞ്ഞ ടൈമിനെക്കാട്ടിലും നേരത്തെ അവർ ഈ ഒരു പാൻകേക്ക് സ്വാപ്പിൽ ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു WBTC. അപ്പോൾ ഈ ഒരു WBTC നമുക്കിപ്പോൾ നമ്മുടെ പാൻകേക്ക് സ്വാപ്പിൽ നമുക്ക് ആപ്പ് ചെയ്ത് നമുക്ക് BNB ആക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്, നമ്മളപ്പോൾ WBTC എടുത്തിട്ടുണ്ട്. അപ്പോൾ WBTC എടുത്ത് നമ്മൾ നേരെ നമ്മുടെ DApps കയറുകയാണ്. നമ്മൾ DApps എടുത്ത് നമ്മൾ പാൻകേക്ക് സ്വാപ്പ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാൻകേക്ക് സ്വാപ്പ് എടുത്തിട്ടുണ്ട്. പാൻകേക്ക് സ്വാപ്പ് എടുത്ത് നമ്മൾ ഇനി നമ്മുടെ സെലക്ട് ചെയ്ത കറൻസിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത കറൻസി എടുക്കുക. ഓക്കെ, നമ്മുടെ ആ ഒരു WBTC കോൺടാക്ട് അഡ്രസ്സ് നമ്മളിവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നോക്കാം നമ്മുടെ WBTC അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ജസ്റ്റ് എന്താ ചെയ്യാൻ പോകണം, നമ്മൾ ഇത് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടൺ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് റിവേഴ്സ് ആക്കുക. റിവേഴ്സ് ആക്കുമ്പോൾ ആ WBTC നമുക്ക് ടോപ്പിൽ വരും, നമ്മുടെ BNB തൊട്ട് താഴത്തോട്ടും വരും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കയ്യിലിപ്പോൾ 86 കോടി കോയിൻസ് ഉണ്ട് പറഞ്ഞു, നമ്മൾ ജസ്റ്റ് മാക്സ് കൊടുക്കണേ. ഓക്കെ, മാക്സ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം, നമുക്ക് 0.03 BNB നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഈ ഒരു നമ്മുടെ കയ്യിലുള്ള WBTC വെച്ചിട്ട്. പക്ഷേ നമുക്കിവിടെ തൊട്ട് താഴത്ത് കാണാം നമുക്ക് പ്രൈസ് ഇമ്പാക്ട് ടു ഹൈ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കാരണം എന്താണ്, ഈ ഒരു പ്രൈസ് ഇമ്പാക്റ്റിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ റേറ്റ് വേരി ചെയ്യുന്നുകൊണ്ടിരിക്കുക, നല്ലൊരു ഹൈപ്പിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഇമ്പാക്ട് ടു ഹൈ എന്ന് പറയുന്നത്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫസ്റ്റത്തെ ഒരു എമൗണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് 7 ആക്കി നോക്കുക. 7 ആക്കിയിട്ട് ഇവിടെ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരണം നോക്കുക. ഓക്കെ, ഇതെല്ലാ കോയിൻസിനും വരില്ല, ഇങ്ങനെ സഡനായിട്ട് വേരിയേഷൻ വരണം, പെട്ടെന്ന് വേരിയേഷൻ വരണ കോയിൻസിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം വരുള്ളൂ നിങ്ങൾക്ക് പ്രൈസ് ഇമ്പാക്ട് ടു ഹൈ വന്നിട്ട്. നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് 6 ആക്കിയപ്പോൾ 7 ആക്കിയപ്പോൾ വന്നില്ല. നമ്മൾ സ്വാപ്പ് എനിവേ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തു. കുറേ പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു 450 നമുക്ക് വന്നത്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 86 കോടി കോയിൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് 45 കോടി കോയിൻസിൽ. ഓക്കെ, ഇത് എയർ ഡ്രോപ്പ് ആയതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നിങ്ങൾ സാധാ കോയിൻസ് വാങ്ങിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഇമ്പാക്റ്റിൻ്റെ ഇഷ്യൂ വരില്ല. എയർ ഡ്രോപ്പിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രൈസ് ഇമ്പാക്റ്റിൻ്റെ ഇഷ്യൂ വരുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് സെല് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു WBTC ഇപ്പോൾ സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നതുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ ഒരു WBTC നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു കോയിൻ സെല് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എങ്ങനെ നിങ്ങൾക്ക് സെല് ചെയ്യാമെന്ന് മനസ്സിലാവും, നമ്മുടെ സാധാ കോയിൻസ് എങ്ങനെ സെല് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 45 കോടി കോയിൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ച് നമ്മളിവിടെ സ്വാപ്പ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺഫർമേഷനൊക്കെ വരും, നമുക്ക് 0.017 BNB കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്വാപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാപ്പിൻ്റെ ഒരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 34 രൂപ ഒരു ഫീ ആയിട്ട് ഫസ്റ്റ് ഒരു ഫീ ആയിട്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അപ്രൂവ് കൊടുക്കുക.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു കൺഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാക്ക് അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 0.017 BNB ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കയറും. നമ്മുടെ കോയിൻ ജി സിയിൽ കയറിയിരിക്കുന്ന കോയിൻ ജി സിയിൽ എന്തിനാ കയറി പറഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് പ്രൈസ് നമ്മുടെ ബി എൻ ബിയുടെ നമുക്കിപ്പോൾ നമ്മളെ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്തിട്ട് കിട്ടിയ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല, നമ്മൾ പകുതി എമൗണ്ട് മാത്രമേ ഇപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബാക്കി പകുതി എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, പകുതി എമൗണ്ട് സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, നമ്മൾക്ക് 0.017 ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ ബി എൻ ബി. ഏകദേശം 670 രൂപയുടെ ബി എൻ ബി നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ മെത്തേഡാണ് ഗൈസ്. കുറേ പേര് എയർ ഡ്രോപ്പ് ഫേക്കാണ്, എയർ ഡ്രോപ്പ് ഫേക്കാണ് പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്, നമ്മളിപ്പോൾ റിയൽ ആയിട്ട് നമ്മളിപ്പോൾ വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ 670 രൂപ വെറും എൻ്റെ കയ്യിലത്തെ പകുതി WBTC മാത്രമേ ഞാൻ സെല്ല് ചെയ്തിട്ടുള്ളൂ. നമ്മൾ മിനിങ്ങാന്നിട്ട നമ്മുടെ ടെലിഗ്രാം ചാനലിട്ട് ഒരു പോസ്റ്റ് ആയിരുന്നു നമ്മുടെ WBTC. അപ്പോൾ മാക്സിമം എല്ലാവരും കളക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം കളക്ട് ചെയ്തവർക്കൊക്കെ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ സെല്ല് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്യാൻ നിൽക്കും, ഹോൾഡ് ചെയ്യാൻ നമ്മുടെ പാൻകേക്ക് ഷോപ്പിൽ ഒഫീഷ്യലായിട്ട് അവർ ലിസ്റ്റ് ചെയ്യും. ഒഫീഷ്യലായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിനാൻസിലും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടോയെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. എൻ്റെ ബി എൻ ബി വാലറ്റ് ഞാൻ എടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ബി എൻ ബി എടുക്കുകയാണ് ഗൈസ്. നിങ്ങൾ അപ്പോഴേ നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു, എൻ്റെ കയ്യിൽ ഏകദേശം 2600 രൂപീസിൻ്റെ ബി എൻ ബി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 3200 രൂപീസിൻ്റെ ബി എൻ ബി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ WBTC കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ WBTC വന്നിട്ടുണ്ട്. 8,60,00,000 കോയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 4,10,00,000 കോയിൻസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ കറക്റ്റ് അത് കൺവേർട്ട് ആയിട്ടുണ്ട്. കൺവേർട്ട് ആയിട്ട് നേരെ നമ്മുടെ ബി എൻ ബി ആണ് ആയിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ബാക്കി കോയിൻസ് കൂടെ ഒന്ന് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമ്മൾ ജസ്റ്റ് ഡിയാപ്സ് എടുക്കുക. ഡിയാപ്സ് എടുത്തിട്ട് പാൻകേക്ക് സ്വാപ്പ് തന്നെ എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, പാൻകേക്ക് സ്വാപ്പ് തന്നെ എടുത്തിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്യുക കറൻസിയിൽ നമ്മുടെ ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് ഒന്നുകൂടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, കോൺടാക്ട് അഡ്രസ് ബേസ് ചെയ്ത് നമ്മുടെ WBTC വന്നിട്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. ജസ്റ്റ് ആ സ്വാപ്പ് ബട്ടൺ ഒന്ന് അടിക്കുക. ജസ്റ്റ് മാക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ മാക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നുകൂടെ വന്നിട്ടുണ്ട്. നമുക്ക് സ്വാപ്പ് എനിവേ കൊടുക്കാം. ജസ്റ്റ് സ്വാപ്പ് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു പേജ് നിങ്ങൾക്ക് വരും. പേജ് വരുന്ന സമയത്താണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുകൂടെ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു 34 രൂപയുടെ 2.5% ഒരു ഫീ പോകുന്നേ ഉള്ളൂ. വെറും 34 രൂപ. ജസ്റ്റ് നിങ്ങൾ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, അപ്രൂവ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് സെക്കൻഡ് പ്രാവശ്യം ഏകദേശം നമുക്ക് 0.014 BTC ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 0.014 പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കോയിൻ ജി സിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ 0.0145. ഓക്കെ, നമുക്ക് 563 രൂപ. ഓക്കെ ഗൈസ്, അതിൽ 30 രൂപ ട്രാൻസാക്ഷൻ ഫീ പോയി. 520 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ മൊത്തം ഫസ്റ്റ് കിട്ടിയ 650 രൂപീസും പിന്നെ കിട്ടിയ 520 രൂപീസും നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 1170 രൂപ ഗൈസ്. വെറുതെ കിട്ടിയ എയർ ഡ്രോപ്പ് ആണ് ഗൈസ്. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, വെറുതെ ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ പാൻകേക്ക് ഷോപ്പിൽ ഒഫീഷ്യൽ അല്ലാണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ട്രസ്റ്റ് വാലറ്റിൽ കയറിയിട്ടുണ്ടോയെന്നും കൂടെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിൽ 3,000 സംതിങ് ആയിരുന്നു കോയിൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3,841 രൂപ കയറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2,600 രൂപയുടെ കോയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് ഏകദേശം 1200 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വെറും നമ്മുടെ ഈ ഒരു ബി എൻ ബി നമ്മുടെ ഏതായിരുന്നു ബി എൻ ബി നമ്മുടെ എയർ ഡ്രോപ്പ് ആയിരുന്നു ഗൈസ്. അപ്പോൾ എയർ ഡ്രോപ്പ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് എല്ലാവരും മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഗൈസ് എയർ ഡ്രോപ്പ് നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്നത്. ലൈവായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് വിഡ്രോ വീഡിയോ നമ്മളിപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കാം. നമ്മുടെ WBTC ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. WBTC വന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കാം. ഇപ്പോൾ 0 WBTC ആയിട്ടുണ്ട്. ഈ ഒരു ക്രിപ്റ്റോ എയർഡ്രോപ്പ് വിഡ്രോ ചെയ്ത അതേ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഏതൊരു കോയിൻ നമ്മൾ പാൻകേക്ക് ഷോപ്പിലൂടെ വാങ്ങിച്ച ഒരു ഏതൊരു കോയിൻ ആണെങ്കിലും നമുക്ക് അതേ ഒരു പ്രൊസീജിയറിനെയാണ് നമുക്ക് വേണ്ടി വരിക. നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. നമ്മുടെ ടെലിഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ എടുത്ത് വരുന്നവരെ ഗുഡ് ബൈ.